ദേശീയ പതാക ഉയർത്തലിൽ അബദ്ധം പിണഞ്ഞ് ബിജെപി സംസ്ഥാന കമ്മിറ്റി ബിജെപിക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പതാക ആദ്യം ഉയർത്തിയത് തലതിരിഞ്ഞായിപ്പോയി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പതാക ഉയർത്തിയത്. തെറ്റ് മനസ്സിലായ ഉടൻ തിരുത്തുകയും ചെയ്തു. അലക്സ് ഷാ മുഹമ്മദ് തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അലക്സ്, എന്താണ് സംഭവിച്ചത് ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ? സംസ്ഥാനത്തെമ്പാടും ഇന്ന് ഈ 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി ആചരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ അവരുടെ നേതാക്കൾ ഈ രാഷ്ട്രീയ ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ട്. ഈ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ബിജെപി സംസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു ദേശീയ പതാക ഉയർത്താനെത്തിയത്. അദ്ദേഹം ഈ പതാക എടുത്ത് ഇത് ഉയർത്തുന്നതിനിടയിൽ ഇത് തലതിരിഞ്ഞായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിന് ശേഷം ഈ അബദ്ധം തിരിച്ചറിഞ്ഞ നേതാക്കൾ ഇത് ഈ പതാകയോടെ തന്നെ താഴേക്ക് ഇറക്കി. തുടർന്ന് ഇത് ശരിയാക്കിയതിന് ശേഷമാണ് ഈ പതാക ഉയർത്തിയത്. പക്ഷേ ഇതിൽ, അതായത്, നേരത്തെ വലിയ തോതിൽ സിപിഎമ്മിനടക്കം വിമർശിക്കുകയും ഒപ്പം തങ്ങൾക്കൊരു അബദ്ധം പിണയുകയും ചെയ്തതിന്റെ അമളിയിലാണ് ബിജെപി എന്ന് തന്നെ പറയാം. പക്ഷെ അവർ ആ തെറ്റ് തിരുത്തി, അതിനുശേഷം ആ പതാക നേരെയാക്കിയതിനു ശേഷം പതാക ഉയർത്തുകയും ചെയ്തു. സമാനമായി തന്നെ മറ്റൊരു പരാതിയും ഉയർന്നു എന്നുള്ളതാണ്, സിപിഎമ്മിനെതിരെ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിപിഎം ദേശീയ പതാകയെ അപമാനിച്ചെന്നാണ് മുൻ എംഎൽഎ കൂടിയായ കെ ശബരിനാഥൻ ആരോപിച്ചത്. എ കെ ജി സെൻട്രൽ ദേശീയ പതാക ഉയർത്തിയത് സിപിഎം പതാകയോട് ചേർന്ന് എന്നുള്ളതാണ് ആരോപണം. ഇത് ദേശീയ പതാകയ്ക്കൊപ്പം മറ്റൊരു കൊടിയും ഉണ്ടാകരുതെന്നാണ് ഈ ഫ്ളാഗ് ഓഫ് കോഡ് പറയുന്നത്. നിയമം പറയുന്നത് അങ്ങനെയാണ്, ഈ ഫ്ളാഗ് കോഡ് ലംഘിച്ചു എന്നാണ് കെ ശബരിനാഥൻ ആരോപിക്കുന്നത്. തുടർന്ന് സിപിഎമ്മിനെതിരെ കേസെടുക്കണമെന്നും ശബരിനാഥൻ പറയുന്നുണ്ട്. പക്ഷേ സിപിഎം പറയുന്നത് പ്രോട്ടോകോൾ ലംഘിച്ചിട്ടില്ല എന്നും സിപിഎം വിശദീകരിക്കുന്നുണ്ട്. കാരണം പ്രോട്ടോകോൾ ഓഫീസറടക്കം സംസാരിച്ച് വിശദീകരണം തേടിയതിനു ശേഷമാണ് അത്തരത്തിൽ പതാക ഉയർത്തിയത് എന്നാണ് സിപിഎം നൽകുന്ന വിശദീകരണം. വിജയകുമാർ. യെസ്, ശരി. രണ്ടിടങ്ങളിലാണ് പതാക ഉയർത്തൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വിവാദമായിരിക്കുന്നത്. ഒരു ഭാഗത്ത് തലതിരിഞ്ഞ് പതാക ഉയർത്തിയ അബദ്ധത്തിൽ എന്നാണ് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംഭവിച്ചത്. കെ സുരേന്ദ്രൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ, പതാക ഉയർത്തിയപ്പോൾ ആ പതാക തലതിരിഞ്ഞു പോയി. ഉടൻ തന്നെ അത് മാറ്റി ശരിയായ രീതിയിൽ പതാക ഉയർത്തുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ എ കെ ജി സെൻ്ററിൽ പതാക ഉയർത്തിയതിനോടൊപ്പം പാർട്ടി പതാക കൂടി ഉയർത്തിയത് ഫ്ളാഗ് കോഡിൻ്റെ ലംഘനമാണെന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മുൻ എംഎൽഎ കെ ശബരിനാഥൻ രംഗത്ത് വന്നിരിക്കുന്നു. അതിൽ സിപിഎമ്മിൻ്റെ വിശദീകരണവും വന്നിരിക്കുന്നു. അലക്സ്ര മുഹമ്മദാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. അറബ് ലോകത്തെ ദൈനംദിന വാർത്താ മിടിപ്പുകൾ 24-ലൂടെ അറേബ്യ ദിസ് വീക്ക്. യുഎഇയിലെ അജ്മാനിൽ ഒരു സ്വർണ തെരുവുണ്ട്. വന്നണയുന്നവരെ ചേർത്ത് പിടിക്കാൻ അറിയുന്ന, ഉയരങ്ങൾ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന, മണൽ കൂനകൾക്ക് മീതെ സ്വർഗം പണിയുന്ന അറേബ്യൻ നാടുകൾ. പറഞ്ഞാലും തീരാത്ത അത്ഭുത കഥകൾ ഒളിപ്പിച്ച നാട്. പുതിയ കാലത്തെ പ്രവാസിയുടെ കിതപ്പും കുതിപ്പും അടുത്തറിഞ്ഞ് അറേബ്യൻ നാടുകളുടെ കാണാ കാഴ്ചകൾ തേടി ഒരു യാത്ര. അറേബ്യ ദിസ് വീക്ക് എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 11:30 24-ൽ, യുഎഇ സമയം രാത്രി 10 മണിക്ക്.